ആർച്ച. ഞാൻ ആശ്രമ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് വൈക്കം താലൂക്കിലെ നേരടവ് എന്ന സ്ഥലത്താണ്. ഞാൻ നിരീക്ഷിച്ച ചെടി കോട്ടാലാറിയ അഥവാ കിളിക്കാമ്പട്ടി എന്ന് പറയും. ഈ ചെടിയിൽ ധാരാളം പൂമ്പാറ്റകൾ വന്നിരിക്കാറുണ്ട്. ഈ ചെടിയിലെ പൂവിൻ്റെ നിറം മഞ്ഞ നിറമാണ്. ഈ ചെടി ആദ്യം പച്ച നിറത്തിലാണ് വരുന്നത്. അത് കഴിഞ്ഞാണ് ഈ കറുപ്പ് നിറത്തിൽ വരുന്നത്. നന്നായിട്ട് കിളിങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഇനി കിളിക്കാമ്പട്ടി എന്ന് പേരുന്നത്. ചെടിയിൽ ധാരാളം പൂമ്പാറ്റകൾ നിൽക്കാറുണ്ട്. അപ്പോൾ ഒന്നര ദിവസത്തിലാണ് ഞാൻ രാജശലഭം എന്ന പൂമ്പാറ്റയെ കാണാൻ ഇടുന്നത്. പൂവുകൾ തോറും പാറി പാറി പാടി നടക്കണ പൂമ്പാറ്റി, എന്നുടെ അരികെ വന്നാട്ടി, എന്നുടെ വീട്ടിൽ വന്നാട്ടി. സ്വർണ്ണത്തളികിൽ പാലു തരാ, കുഞ്ഞിക്കളിൽ മധുരം തരാ. കേരളത്തിൽ കാണുന്ന കടുവയെ പോലെയാണ്, വരയും കടുവയെ പോലെയാണ് കാണുന്നത്. ഇതിൻ്റെ ചിറകുകളിൽ 8 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമാണ് ഉള്ളത്. ചിറകുകളുടെ മുകൾ ഭാഗങ്ങളിൽ ഓറഞ്ച് നിറവും അരുകളിൽ കറുപ്പ് നിറവുമാണ് കാണാൻ കഴിയുന്നത്. ചിത്രശലഭത്തിൻ്റെ ജീവചക്രം. ഇത് ചിത്രശലഭം. ഈ ചിത്രശലഭം ഇലയിലേക്ക് മുട്ടയിടുകയും ഇലയുടെ അടിയിലേക്കാണ് മുട്ടയിടുന്നത്. ഈ ഇല ഈ മുട്ടയിൽ നിന്ന് അത് പുഴുവായി മാറുകയും ഒരാഴ്ചയെ കഴിയുമ്പോൾ അത് പ്യൂപ്പയായി മാറുകയും പ്യൂപ്പയിൽ നിന്ന് പൊട്ടി പൂമ്പാറ്റയായി മാറുകയാണ് ചെയ്യുന്നത്. ചിത്രശലഭങ്ങളുടെ ആയുസ് വളരെ കുറവാണ്. ഇതിനേക്കാളും വലിയ ഇനങ്ങൾക്ക് 2-3 മാസങ്ങൾ ജീവിക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ ഇവയെപ്പോലെ ചെറിയ ചെറിയ ഇനങ്ങൾക്ക് 1-2 ആഴ്ചയെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. കീടനാശിനികളും ഈ വനനശീകരണവും കാരണം ഇവയുടെ എണ്ണങ്ങൾ കാണാൻ കുറച്ച് കുറവാണ്. ഇതോടെ എൻ്റെ ഡോക്യുമെൻ്ററി ചിത്രശലഭങ്ങളുടെ ഡോക്യുമെൻ്ററി